നമ്മുടെ സമൂഹത്തിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ജീവിത ദൈർഘ്യം ഇന്ന് വളരെ കൂടുതലാണ്. പുരുഷന്മാർ 74 വയസ്സും സ്ത്രീകൾ 78 വയസ്സും ഒക്കെയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ നോക്കുമ്പോൾ ഇതിൽ കൂടുതൽ 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അത് മെച്ചപ്പെട്ട ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് മുതിർന്ന പൗരന്മാർക്കുണ്ടാകുന്ന അസുഖങ്ങളും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംരക്ഷണവും സമൂഹത്തിൻ്റെ വലിയൊരു ബാധ്യതയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ മുതിർന്ന പൗരന്മാർക്ക് വരുന്ന, അല്ലെങ്കിൽ പ്രായമേറി വരുമ്പോൾ നമുക്ക് വരുന്ന ചില അസുഖങ്ങളുണ്ട്. അതായത് നമ്മൾ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ ഒരു യന്ത്രമാണല്ലോ ഇത്, അതിങ്ങനെ പ്രവർത്തിച്ച് വരുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന തേയ്മാനവും അങ്ങനെയുള്ള കുറേ പോരായ്മകളും കൊണ്ടുമൊക്കെ ചില അസുഖങ്ങൾ വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പാർക്കിൻസോണിസം അല്ലെങ്കിൽ പാർക്കിൻസൺസ് രോഗം എന്ന് നമ്മൾ വിളിക്കുന്ന അസുഖം. ഇത് വിറയൽ രോഗമെന്നാണ് സാധാരണക്കാരുടെ ഭാഷയിൽ പറയാറുള്ളത്. അപ്പോൾ പണ്ടേ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലവരെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തല ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങൾ, പിന്നെ കാലെടുത്ത് വയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഈ രോഗാവസ്ഥ നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വാർദ്ധക്യത്തിൽ അവനവൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ എന്താണ് ഈ പാർക്കിൻസൺസ് രോഗം? ഈ രോഗം നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുമോ? ഇതിന് എന്താണ് പ്രതിവിധി? ഇനി അഥവാ രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗ പുരോഗതി തടയാൻ സാധിക്കുമോ? അവർക്ക് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ പാർക്കിൻസൺസ് രോഗം, അതിനെക്കുറിച്ചൊന്ന് പറയാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങളിൽ കടക്കാം. നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ വിറയൽ വാദം എന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. വിറ അല്ലെങ്കിൽ ആള് സ്ലോ ആകുന്ന ഒരു പ്രക്രിയയാണ് ഈ അസുഖത്തിൻ്റെ കാതലായ ഭാഗം. വിറ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് രോഗലക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ്. പൊതുവേ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വേഗത കുറവുണ്ടാവുക, അല്ലെങ്കിൽ പേശികളൊക്കെ വളരെ ദൃഢമാവുക, റിജിഡിറ്റി, അവർക്ക് അവരുടെ പൊസിഷൻ, അവരുടെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാതെ വീണു പോവുക, അല്ലെങ്കിൽ പോസ്ചറൽ ഇൻസ്റ്റബിലിറ്റി, ഇതൊക്കെ ഇതിന്റെ കാതലായ ലക്ഷണങ്ങളാണ്. പിന്നെ ചിലർക്ക് സംസാരത്തിലുള്ള, അതെ, പേര് കിട്ടാതെ വരാതെ അങ്ങനെയൊക്കെ വരാനല്ലേ, പതുക്കെ പതുക്കെ സംസാരം സോഫ്റ്റ് ആവാം. ചിലർക്ക് പാർക്കിൻസോണിസത്തിൽ തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ചെറുതാവുന്നു, വികാരങ്ങളില്ലാത്ത ഒരു മുഖം, അല്ലെങ്കിൽ മാസ്ക് ലൈക്ക് ഫേസസ് നമ്മൾ പറയുന്ന അവസ്ഥ, വലിഞ്ഞു മുറുകിയിരിക്കുക. പതുക്കെ പതുക്കെ ഈ അസുഖം പുരോഗമിച്ച് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, അങ്ങനെ അങ്ങനെ ആളെ ഏതാനും 10 or 15 വർഷങ്ങൾ കൊണ്ട് അവർ വളരെ അന്തർമുഖരായി ഇല്ലാതാക്കുന്ന ഒരു അസുഖമാണ്. ഈ പാർക്കിൻസൺസ് ഡിസീസും പാർക്കിൻസോണിസവും പറയുമ്പോൾ പാർക്കിൻസൺസ് ഡിസീസ് അതിലെ ഒരു അസുഖമാണ്. അതെ, പാർക്കിൻസോണിസം ഒരു വലിയ ഒരു കുടയാണ്. അതെ, അതേപോലെ കാണിക്കുന്ന എല്ലാ അസുഖങ്ങളെയും, ഞാൻ ഈ ആദ്യം പറഞ്ഞ വേഗത കുറയ്ക്കുന്ന ഈ അസുഖങ്ങളെ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന ഒറ്റ വാക്കാണ്. അതിൽ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇഡിയോപതിക് പാർക്കിൻസോണിസം എന്ന് പറയുന്നത്, ഇഡിയോപതിക് എന്ന വാക്കുകൊണ്ട് തന്നെ കാരണം അറിയില്ല, എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നറിയില്ല. പൊതുവെ പ്രായമുള്ളവരിൽ കാണുന്നു, എന്നാൽ ചെറുപ്പക്കാരിലും അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരിലും ഒരുപാട് പേരിൽ ഇത് നേരത്തെയും കണ്ടേക്കാം. പൊതുവെ ഒരു 50-55 വയസ്സിന് ശേഷം ആരംഭിക്കുന്ന, ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, 10 or 15 വർഷം കൊണ്ട് അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന ഒരു സ്ലോ ഡീജനറേറ്റീവ്, ആ വാക്ക് കറക്റ്റാണ്, ഒരു തേയ്മാന അസുഖം, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാവുന്ന ഒരു അസുഖം, പതുക്കെ പതുക്കെ നമ്മളെ ഇല്ലാതാക്കുന്ന അസുഖം. ഹാർട്ടിന്റെ പ്രശ്നം വരുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗം വരുന്ന പോലെയോ, എത്ര നാൾ ഡോക്ടറെ ഞാൻ നീണ്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ഇല്ല. അങ്ങനെ ഇത്ര നാളുകൾ കൊണ്ട് നമ്മളെ മരണം സംഭവിപ്പിക്കുന്ന ഒരു അസുഖമല്ല, അതുകൊണ്ട് തന്നെ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മരണം സംഭവിക്കുന്നില്ല, എന്നാൽ ഒരുപക്ഷെ പലർക്കും അവസാന കാലഘട്ടം വരെ ഓർമ്മയൊക്കെ നന്നായി നിലനിൽക്കും. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിപ്പിച്ച് എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം അസുഖങ്ങളുടെ ശ്രേണിയാണ് ഈ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിറയൽ രോഗം വരാൻ എന്താണ് കാരണം നമുക്ക് അറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ പലപ്പോഴും മറ്റ് പല അസുഖങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വരാം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും പാർക്കിൻസൺസ് രോഗം, ഇഡിയോപതിക് പാർക്കിൻസോണിസത്തിന് നമുക്ക് പറഞ്ഞ പോലെ കാരണം ഇപ്പോഴും ആർക്കും അറിയില്ല. പക്ഷേ പാരമ്പര്യം ഒരുപാട് പേർക്ക് ഒരു ഘടകമാകാറുണ്ട്. അച്ഛനോ അമ്മയ്ക്കോ ഇതുള്ളവർക്ക്, മക്കളിൽ അല്ലെങ്കിൽ സഹോദരങ്ങളിൽ തന്നെ ഇതൊരു ഒരു കുടുംബത്തിൽ പലരിലും കാണുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു 10% or 15% പാർക്കിൻസൺസ് രോഗികൾക്ക് പാരമ്പര്യമുണ്ട്.
പിന്നെ പാർക്കിൻസോണിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കൽ പുസ്തകങ്ങളിൽ പറയുന്ന ലക്ഷണങ്ങൾ കേട്ട ഒരുപക്ഷെ മലയാളികൾ ചിരിക്കും. ഗ്രാമങ്ങളിൽ താമസിക്കുക, അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് പാർക്കിൻസൺസിന് ഉണ്ടാക്കാവുന്ന കാരണങ്ങളായി പറയുന്നത്. പക്ഷേ അത് എല്ലായിടത്തും നമ്മളെ പോലെയുള്ള ഒരു ചുറ്റുവട്ടത്തിൽ അത് കേട്ടാൽ നമുക്കത് ശരിയേ വരുള്ളൂ, അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും പാർക്കിൻസൺസ് രോഗിയായി മാറണം. ഇതിനൊക്കെ അപ്പുറം പാർക്കിൻസോണിസം അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസിനെ പോലെ പെരുമാറുന്ന അസുഖത്തിന് മറ്റ് പല ഓർമ്മക്കുറവുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ തലച്ചോറിലെ സ്ട്രോക്കുകളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഒപ്പം വളരെ സാധാരണമായി നമ്മുടെ ഇടയിലൊക്കെ കണ്ടുമുട്ടുന്നത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ മരുന്നുകൾ മൂലമുണ്ടാകുന്ന പാർക്കിൻസോണിസം. അതിൽ തന്നെ വളരെ നിഷ്കളങ്കമെന്ന് നമ്മൾ ഓർക്കുന്ന ചില ഗ്യാസിന് അല്ലെങ്കിൽ ഈ ഏമ്പക്കമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ വാങ്ങിച്ച് കഴിക്കുന്ന മരുന്നുകൾ, തലകറക്കത്തിന് വാങ്ങിച്ച് കഴിക്കുന്ന മരുന്നുകൾ, അതൊക്കെ ചിലപ്പോൾ ഒരു നിശ്ചിത കാലയളവിന് തന്നിട്ട് ഒരുപാട് രോഗികൾ പ്രായമുള്ളവർ അതങ്ങ് തീർച്ചയായിട്ടും അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുന്ന അത് പാർക്കിൻസോണിസം ഉണ്ടാക്കാമെന്നുള്ളത് നിർഭാഗ്യവശാൽ രോഗിക്ക് അതറിയേണ്ട കാര്യമില്ല. പല ഡോക്ടർമാർ പോലും മറന്നു പോകുന്നു. അത് നമ്മളങ്ങ് സ്ഥിരമായി എഴുതി എഴുതി ആ തഴക്കത്തിലങ്ങ് പോകുമ്പോൾ പിന്നീട് ഇയാള് സ്പീഡ് കുറഞ്ഞു വരുമ്പോഴും എന്റെ മരുന്നായിരിക്കാം അതിന് കാരണമെന്ന് തിരിച്ച് ചിന്തിക്കുന്ന അവബോധം പലപ്പോഴും നഷ്ടപ്പെടുന്നു. പിന്നെ സൈക്കാട്രി രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സൈക്കാട്രി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ കുറേ നാൾ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് പാർക്കിൻസോണിസം പോലെ ഉണ്ടാകാം. ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ എന്ന് പറയാൻ പിന്നെ ഉള്ളത് പെസ്റ്റിസൈഡുകളുടെ ഉപയോഗം അല്ലെങ്കിൽ ചില മരുന്നുകളുടെ ഉപയോഗം. ഇങ്ങനെ വലിച്ചു നീട്ടിയാൽ നമുക്ക് അതെ എല്ലാത്തിലോട്ടും നമുക്ക് എത്തിക്കാം. പക്ഷെ പലപ്പോഴും ഒരു കാരണമില്ല. രോഗി അല്ലെങ്കിൽ രോഗിയുടെ ബന്ധു എന്റെ അച്ഛൻ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡോക്ടർ, ഈ അസുഖം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് തുടക്കത്തിൽ? തുടക്കം ഇതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പലപ്പോഴും ഈ വിറയൽ രോഗം എന്നതിനെ ഒരു ലേബൽ കിട്ടിയുകൊണ്ടുള്ള അപകടം, വിറയൽ ഉള്ളവരിൽ പലരും ഇതാണോ എനിക്ക് എന്ന് ചോദിച്ചു വരും. പക്ഷെ വിറയലെല്ലാം ഇതാവണമെന്നില്ല. നമുക്ക് എസെൻഷ്യൽ ട്രമർ എന്നൊക്കെ വിളിക്കുന്ന നമ്മളൊരു വസ്തുക്കൾ എടുക്കാൻ പോകുന്ന സമയത്ത് വരുന്ന വിറ അല്ല ഇതിന്റെ വിറ. ഇത് ആക്ച്വലി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് റെസ്റ്റിംഗ് ട്രമർ, കൈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു വിറയാണ് ഇതിനുണ്ടാവുന്നത്. വലിയ ശക്തമായി നമ്മളൊരു സംഗതി എടുക്കാൻ പോകുമ്പോൾ, പേന വെച്ച് എഴുതാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ എല്ലാം തെറിച്ച് തെറിപ്പിക്കുന്ന വിറ പലപ്പോഴും പാരമ്പര്യമായ ഒരു വിറയൽ അസുഖമാണ്. അത് വേറെയാണ്. എസെൻഷ്യൽ ട്രമർ എന്ന് പറഞ്ഞ അസുഖമാണ്. മറ്റ് പല മരുന്നുകളൊക്കെ ആയിട്ടും വിറ ഉണ്ടാകാം. വിറയെക്കാലം ഇതിന് നമ്മൾ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഭാഗം നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നടത്തം, അതിലുണ്ടാകുന്ന വേഗതക്കുറവ്. ഇതിലെ പ്രശ്നം, ഒരു 70 വയസ്സോ 75 വയസ്സോ അല്ല 60 വയസ്സോ മേലുള്ള ഒരാൾ നടക്കുമ്പോൾ സ്പീഡ് കുറയുന്നതിൽ അദ്ദേഹത്തിനോ മക്കൾക്കോ കണ്ടു നിൽക്കുന്നവർക്കോ അസ്വാഭാവികത തോന്നണമെന്നില്ല. അച്ഛൻ വേഗത കുറഞ്ഞു, പ്രായമായി. പക്ഷെ അവിടെയാണ് കാല് പറിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു, തിരിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു, നടക്കുമ്പോൾ കൈകൾ നമ്മളൊക്കെ നടക്കുമ്പോൾ അറിയാതെ കൈ ആടും, കൈ ആടുന്നില്ല. അദ്ദേഹത്തിന് വികാരമില്ലാത്ത ഒരു മുഖം, ചിരിക്കും കരയൊന്നും അത്ര പ്രകടമല്ലാത്തൊരു മുഖം, അല്ലെങ്കിൽ എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് വളരെ കുഞ്ഞതായി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാം. പലപ്പോഴും നമ്മുടെ അടുത്ത് മറ്റെന്തെങ്കിലും അസുഖത്തിന് രോഗി വരുമ്പോൾ, ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ജെറിയാട്രിഷ്യൻ അല്ലെങ്കിൽ പ്രായമുള്ളവരെ നോക്കുന്ന ഡോക്ടറിൻ്റെ മനസ്സിൽ എപ്പോഴും ഈ സംഗതി ഇരിക്കുന്നതുകൊണ്ട് പ്രഷറിനോ ഷുഗറിനോ മരുന്ന് വാങ്ങിക്കാൻ നമ്മുടെ അടുത്ത് എത്തിയ പലരിലും ആയിരിക്കും നമ്മൾ ആദ്യമായി കൈ ഒന്ന് പിടിച്ചു നോക്കി. നമ്മൾ അവരുടെ കൈ ഒന്ന് അനക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ റിജിഡിറ്റി അല്ലെങ്കിൽ ആ ദൃഢമാകുന്ന അവസ്ഥ, കൈക്കൊരു പിടുത്തം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു എക്സാമിനേഷനിലാണ് ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതിന് മറ്റൊരു ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്ത് നമുക്കിത് എനിക്ക് പാർക്കിൻസോണിസം ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സ്ലോ ആകുന്നുണ്ടെങ്കിൽ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് നടന്ന് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും, നടന്ന് തുടങ്ങിയതിന് ശേഷം ഇവർ വേഗതയിൽ അങ്ങ് പോകും, ആദ്യത്തെ സ്റ്റെപ്പ് ബുദ്ധിമുട്ടാണ്, തിരിയാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകാൻ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ നമ്മൾ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ വിറയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, വിറയ്ക്ക് മുമ്പേ ഇത് ചിലപ്പോൾ വരാം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കാലെടുത്ത് വെക്കുന്നതിലുള്ള ഇതാണ് ആദ്യമായിട്ട് നമുക്ക് ആ ഒരു ദൃഢത അല്ലെ മസിൽ. ഓരോരുത്തർക്കും ഓരോ കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വിറ മിക്കവാറും എല്ലാവരും കൊണ്ടുവരും. ഞാൻ ഈ മറ്റേ ഭാഗത്തോട്ട് കൂടുതൽ ഒരു ഒരു ഫോക്കസ് കൊടുത്തത് ഈ നടക്കുമ്പോൾ സ്ലോ ആകുന്നതിനെ എല്ലാവരും എന്തുകൊണ്ടോ തിരസ്കരിച്ച് കളയും. അത് കുറച്ചും കൂടെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു മേഖലയാണെന്ന് തോന്നുന്നു. വിറ രോഗിയോ ബന്ധുവോ എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തും, വിറയ്ക്കുന്നുണ്ടെന്ന് പറയും നമ്മൾ, പക്ഷേ മറ്റത് നമ്മൾ വിട്ടും കളയും. അപ്പം അത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി ഡോക്ടർ, ഇതിൻ്റെ പരിശോധന അല്ലെങ്കിൽ ഇത് ഉറപ്പിക്കാൻ, ഇത് പാർക്കിൻസൺസ് ആണ് എന്നുള്ളത്, വിറയൽ രോഗമാണ് എന്ന് തീർച്ചപ്പെടുത്താൻ നമ്മൾ എന്താണ് ഈ MRI സ്കാനിങ് പോലെ അങ്ങനെയുള്ള സംവിധാനങ്ങളാണോ ഉപയോഗിക്കുന്നത്? ഇത് പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ പാർക്കിൻസോൺ
പാർക്കിൻസോണിസം എന്ന് പറയുന്ന സംഗതി കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒരു ടെസ്റ്റും ആവശ്യമില്ല. അത് ഡോക്ടർ നടത്തേണ്ട ഒരു രോഗനിർണയമാണ്. നമ്മൾ രോഗിയെ പരിശോധിക്കുമ്പോൾ വളരെ പ്രകടമായ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിംഗ് ആണ് കയ്യിലുണ്ടാകുന്ന ഈ റിജിഡിറ്റിയും അല്ലെങ്കിൽ വേഗത കുറവ്. നമുക്ക് രോഗിയെ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ റൂമിലോട്ട് കയറി വരുന്ന നിമിഷം മുതൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കേണ്ട കണ്ടുപിടിക്കേണ്ട ഒരു അസുഖമാണിത്. MRI പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പാർക്കിൻസൺസ് ഡിസീസും പാർക്കിൻസോണിസം എന്ന് പറഞ്ഞ വലിയ കുടക്കീഴിലുള്ള കാര്യങ്ങളെ ഒന്ന് വേർതിരിച്ച് കാണാനാണ്. കാരണം ഇത് ചിലത് മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യും, പാർക്കിൻസൺസ് ഡിസീസ് പ്രതികരിക്കും, പാർക്കിൻസോണിസത്തിലുള്ള പലതും മരുന്നിനോട് അത്ര നല്ലതായി പ്രതികരിക്കില്ല. അപ്പം തലച്ചോറിനുള്ളിൽ സ്ട്രോക്കുകൾ, ചെറിയ ചെറിയ രക്ത ക്ലോട്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വാസ്കുലർ പാർക്കിൻസൺസ് ഉണ്ട്, അല്ലെങ്കിൽ തലച്ചോറിന് ചില ഭാഗങ്ങൾ ചുങ്ങിപ്പോകുമ്പോൾ ഓർമ്മക്കുറവിനോടൊപ്പം വരുന്നത്, ചിലർക്ക് പുറകോട്ട് മറിഞ്ഞു വീഴുന്ന ടൈപ്പ് പാർക്കിൻസോണിസം രോഗങ്ങൾ, ഇതൊക്കെ വേർതിരിക്കാനാണ് MRI അല്ലെങ്കിൽ രോഗിയോട് ഇത് എത്ര നാൾക്കുള്ളിൽ പുരോഗമിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് MRIക്ക് റോളുള്ളൂ. എല്ലാവർക്കും MRI ചെയ്യേണ്ട കാര്യവുമില്ല ശരിക്കും. അപ്പൊ ഇത് നമ്മൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? സാധാരണ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആദ്യം മരുന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ശസ്ത്രക്രിയ വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് പറയുക. പക്ഷെ മുതിർന്ന പൗരന്മാരാകുമ്പോൾ ഇതിനെല്ലാം പരിമിതികളുണ്ട്. പിന്നെ പാർക്കിൻസൺസ് രോഗത്തിന് മരുന്നുകൾ കൂടുതൽ ഫലപ്രദമാണ് എന്ന് നമുക്ക് പറയാനും സാധിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിങ്ങനെ ഒരു രോഗം തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്? പാർക്കിൻസൺസ് രോഗം എന്ന് പറയുമ്പോൾ തന്നെ അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, തലച്ചോറിനുള്ളിലെ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഞരമ്പുകൾ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോളിക്യൂൾ, അതിന്റെ കുറവാണ് പലപ്പോഴും പാർക്കിൻസൺസ് രോഗമായിട്ട് മാറുന്നത്. അപ്പം ആദ്യം ഇത് പുറത്തുനിന്ന് കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ലെവല് തലച്ചോറിനുള്ളിൽ കൂട്ടാനുള്ള പ്രതിവിധികളാണ് പലപ്പോഴും മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പലപ്പോഴും ഈ ഡോപ്പമിൻ മോളിക്യൂൾ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നാഡികൾക്കിടയിൽ നശിച്ചു പോകാതിരിക്കാനുള്ളത് അല്ലെങ്കിൽ കൂടുതൽ അതിന് സെക്രീറ്റ് ചെയ്യിപ്പിക്കാൻ ഉത്തേജിപ്പിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെയാണ് മരുന്നുകളുടെ മേഖലയിലുള്ളത്. ഇതിൽ തന്നെ മരുന്ന് കൊടുക്കുമ്പോഴേ നമ്മൾ ആദ്യം തന്നെ രണ്ട് രീതി വേർതിരിക്കും. ഡോപ്പമിൻ മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരും പ്രതികരിക്കാത്തവരും. പ്രതികരിക്കുന്നവർക്ക് നല്ല വാർത്തയാണ്, കാരണം അവർക്ക് കുറെ കാലം കൂടെ മരുന്നേ പോവാം. പ്രതികരിക്കാത്തവർക്ക് മോശം വാർത്തയാണ്, കാരണം അവർക്ക് മരുന്നുകളുടെ ഓപ്ഷൻ വളരെ വളരെ പരിമിതമാണ്. അപ്പം പ്രതികരിക്കുന്നവർക്ക് കുറെ കാലം, 5-6 വർഷം നല്ല ഒരു മരുന്നിനോടുള്ള ഒരു പ്രതികരണം കാണിക്കുകയും രോഗപുരോഗതി നമുക്ക് തടുക്കാനും പറ്റും. തടുക്കാൻ, അതായത് ഒരു ഇറക്കത്തിൽ ഊർന്നിറങ്ങി പോരുന്ന വണ്ടി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്തെങ്കിലും കമ്പോ കല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്നു, പക്ഷെ ആ ഇറക്കത്തിൽ നിന്ന് ആ വണ്ടി ഊർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അത് കുറച്ച് നാളുകൾ കൂടി, വർഷങ്ങൾ കൂടി സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന കപ്പാസിറ്റി അത് നിലനിർത്താനാണ് മരുന്നുകൾ സഹായിക്കുന്നത്. അപ്പൊ ഏതാനും വർഷങ്ങൾ, 5 അല്ലെങ്കിൽ 10 വർഷം വരെ ഇതിനോടൊരു പ്രതികരണം കാണിക്കുകയും പിന്നീട് ഇതിനോട് പ്രതികരണം കാണിക്കാത്ത അവസ്ഥ വരികയും ചെയ്യും. അപ്പൊ കാലാകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ മരുന്ന് കൂട്ടി കൊണ്ടുവരുന്നത്. ഒരു നിശ്ചിത അളവിന് ശേഷം ഈ മരുന്നുകൾ ചെല്ലുമ്പോൾ അവർക്ക് കൈകാലുകൾ, നമ്മൾ ഡാൻസ് കളിക്കുന്ന പോലെയുള്ള മൂവ്മെന്റുകൾ അല്ലെങ്കിൽ വാ കോടിയുള്ള ചുണ്ടിന്റെ കാണുമ്പോൾ തന്നെ അരോചകമായി തോന്നുന്ന ബുദ്ധിമുട്ടുകളും, അങ്ങനെ മരുന്ന് കൊണ്ടുള്ള സൈഡ് എഫക്റ്റുകളും വരാം. അത് വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ മരുന്നിനോട് പ്രതികരണം ഇല്ലാതെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ സർജിക്കൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ഡീപ്പ് ബ്രെയിൻ സിമുലേഷൻ എന്ന് പറഞ്ഞ തെറപ്പിയാണ്. അങ്ങനത്തെ ഓപ്ഷനുകളും ആ കൂട്ടർക്ക് ഉപയോഗിക്കാം. മറ്റേ കൂട്ടർക്ക് ആവട്ടെ കൂടുതലും ഒരു സപ്പോർട്ടീവ് കെയർ ആണ് വേണ്ടത്. രണ്ട് കൂട്ടർക്കും വേണം സപ്പോർട്ടീവ് കെയർ, സഹായക ചികിത്സ. അത് അതിൽ ഏറ്റവും അടിസ്ഥാനമുള്ളത് നല്ല ഒരു ഫിസിയോതെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി. കാരണം സ്വന്തം കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുക, അതാണ് അതിന്റെ കാതൽ. അവസാന കാലങ്ങളിൽ പോലും ഇപ്പോൾ ഒരു സോക്സ് അല്ലെങ്കിൽ ഒരു പാന്റ് വലിച്ചിടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒരു ക്ലിപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാലേന്ന് വലിച്ചു കയറ്റിയിടാം. അല്ലെങ്കിൽ ഉദാഹരണത്തിന് മേളിൽ നിന്നുള്ള ഒരു സാധനം അയാൾക്ക് എടുക്കാൻ പാടാണ്. ഫെച്ചർ, ഒരു നീട്ടി ഒരു ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ മേളിൽ നിന്ന് സാധനം എടുക്കാം. ഇപ്പോൾ കൈ വിറയ്ക്കുന്നു, നമ്മൾ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ വൈദികൻ കിടന്നപ്പോൾ അദ്ദേഹം ഒരു സ്ട്രോയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ആൾക്കാർക്കാർക്കും പിടികിട്ടില്ല, എന്തിനാണ് സ്ട്രോ ചോദിക്കുന്നത്. അവർക്ക് വിറയൽ രോഗമുള്ള ഒരാൾക്ക് വിറയ്ക്കാതെ ആ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഒരു സ്ട്രോ ഉള്ള ഒരു ഗ്ലാസ് കൊടുത്താൽ ചിലപ്പോൾ അയാൾ ഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കുസാറ്റിലെ കുറച്ച് കുട്ടികൾ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ച വിറയൽ രോഗമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന സ്പൂണുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് അഡാപ്റ്റീവ് ഡിവൈസസ്. എന്തുകൊണ്ടോ നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇതൊന്നും അത്ര പോപ്പുലർ ആയിട്ടില്ല. മരുന്ന് കൊടുക്കും, കുറച്ച് ഫിസിയോതെറപ്പി, അതിനപ്പുറം ഈ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കുന്ന പരിപാടികളിലോട്ട് നമ്മൾ പോകുന്നില്ല. ഒരുപാട് സ്കോപ്പ് ഈ ഭാഗത്തിനുണ്ട്. ഒപ്പം അവർക്ക് നടക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാകുമ്പോൾ വടികൾ അല്ലെങ്കിൽ വാക്കേഴ്സ് അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നടക്കാനുള്ള ഹാൻഡ് റെയിൽസ്, ബാത്റൂമിൽ പോയാൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തപ്പോൾ പിടിച്ച് എഴുന്നേക്കാനുള്ള ഗ്രാബ് ഹാൻഡിൽസ്, അല്ലെങ്കിൽ മോഡിഫൈഡ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയ ബാത്റൂമുകൾ തന്നെ, ഈ കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുത്താൽ അവരുടെ ജീവിതകാലത്ത് ഈ ഒരു അസുഖവും കൂടെ കൊണ്ടു നടന്ന് അവർക്ക് ജീവിക്കാം. അല്ലാതെ ഒരു ഒരു ഭാരമായി തോന്നില്ല. അവർക്കും മറ്റുള്ളവർക്കും ഭാരമാകുന്നത് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാതാകുമ്പോഴാണ്. അങ്ങനെ ഒരുപാട് ഇനിയും നമ്മളൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട, അല്ലെങ്കിൽ ലോകം ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ
നമ്മളത് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രായോഗികമാക്കാത്ത ഒരുപാട് മേഖലകളുള്ള ഒരു വിഭാഗം തന്നെയാണ് പാർക്കിൻസൺസ് ചികിത്സ. അപ്പൊ ഈ പാർക്കിൻസൺസ് രോഗം നമ്മൾ ഇങ്ങനെ അവരെ പല കാര്യങ്ങളും അവരെ സ്വായത്തമാക്കാൻ നമ്മൾ സഹായിക്കുക, പല ഉപകരണങ്ങളും മറ്റുമൊക്കെ കൊടുത്ത് അവരെ സഹായിക്കുക എന്നുള്ള ഡോക്ടർ പറഞ്ഞു. ഇതോടൊപ്പം ഇവരുടെ രോഗം കൂടുതൽ പുരോഗമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകുന്നുണ്ടോ അത് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലേ? അതെ, ഇവരെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകും. പലപ്പോഴും നമ്മുടെ രോഗികൾ മോട്ടോർ ഡയറി, അതായത് മരുന്ന് ചലനം എങ്ങനെയാണ് മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, മരുന്നിനോട് അവരുടെ പ്രതികരണം കുറഞ്ഞു പോകുന്നുണ്ടോ, ആദ്യം ഒരു ഗുളിക കഴിച്ചാൽ 3-4 മണിക്കൂർ നീണ്ടു നിന്നിരുന്ന അവരുടെ ആ എഫക്ട് കുറഞ്ഞു വരുന്നുണ്ടോ, അപ്പൊ ഗുളിക കൂട്ടി കൊടുക്കാൻ പറ്റും. ഇതൊരു കൃത്യമായ, ഇപ്പൊ നമ്മൾ ഷുഗർകാർക്ക് പഞ്ചസാരയുടെ അളവ് നോക്കി നിയന്ത്രിക്കാവുന്ന പോലെ ഇത് ആ ഡോക്ടറും ആ രോഗിയും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തിലാണ് മനസ്സിലായി പോവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ വളരെ തിരക്കിൽ ഈ അസുഖം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഡോക്ടർമാർക്കും അതിന്റെ ആ ത്രില്ലങ്ങ് പോയെന്ന് പറഞ്ഞ പോലെ ഒരു സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പാർക്കിൻസൺ രോഗികളാണ്. അവർക്ക് നിരന്തരമായ, കാരണം ഇത് മടുപ്പിക്കുന്ന, മാറ്റാൻ പറ്റാത്ത ഒരു അസുഖം എന്ന് പറയുന്നത് ചികിത്സിക്കുന്ന ആൾക്കും വിഷമമുള്ള അസുഖമാണ്. പക്ഷെ മാറ്റാൻ പറ്റാത്ത അസുഖമുള്ള ആൾക്കും നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ട് എന്നുള്ള ബോധ്യമാണ് ഡോക്ടറിനും അതേ പരിചരിക്കുന്ന വീട്ടുകാർക്കും രോഗിക്കും ഉണ്ടാകേണ്ടത്. രോഗിയും ആ ഒരു മനോഭാവത്തോടെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്കിത് മാറുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തെക്കാളും എനിക്കിപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വാതായനങ്ങൾ തുറക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് കൊടുക്കാനായിരിക്കണം നമുക്ക് പാർക്കിൻസൺസ് രോഗികൾക്ക് സാധിക്കേണ്ടത്. ഡോക്ടർ, അപ്പോൾ ഇതിൽ ഒരു മാനസിക തലം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞു നിർത്തിയെന്ന് മനസ്സിലാവുന്നത്. അതായത് എങ്ങനെ ഇത്തരം വ്യക്തികളുടെ ഒരു ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും, അതിനെന്താണ് നമ്മൾ അവരോടൊപ്പം ജീവിക്കുന്നവരും അവരെ പരിചരിക്കുന്നവരും ചെയ്യേണ്ടത്? പാർക്കിൻസൺസ് രോഗം തന്നെ വിഷാദ രോഗവുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ്. കാരണം എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള തോന്നലാണ് വിഷാദത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. നമുക്ക് തിരിച്ചൊന്ന് ആലോചിച്ചാൽ, ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്നു, നിങ്ങൾക്ക് 2-3 വർഷം ജീവിക്കാനേ ഉള്ളൂ എന്ന് പറയുന്നു, നിങ്ങൾ 2-3 വർഷം കീമോതെറപ്പിയോ മറ്റു തെറപ്പികളോ ഒക്കെ എടുത്ത് ഈ ലോകത്തിനോട് വിട പറയുന്നതിലും തിരിച്ചാലോചിച്ചാൽ മനോഹരമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം നീട്ടിക്കിട്ടുന്ന ഒരു അസുഖം തന്നെയാണ് വരാവുന്നതിൽ വെച്ച് ചെറുത് എന്ന് പറയാവുന്ന രീതിയിലാണ് പാർക്കിൻസൺസിനെ അല്ലെങ്കിൽ അൾസിമേഴ്സ് പോലത്തെ രോഗത്തെയൊക്കെ ഞാൻ കാണുന്നത്. കാരണം നിങ്ങൾക്കിപ്പോഴും ജീവിക്കാം, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കില്ല, മറ്റൊരു രീതിയിലാണ്. പല പരിമിതികളുണ്ട്. ഒരു ആക്സിഡന്റിൽ കാലുപോയവരും കൈപോയവരും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു. ഞാൻ വേഗത കുറയാൻ പോവുകയാണെന്നും എനിക്ക് ഇന്ന ഇന്ന പരിമിതികൾ ഉണ്ടാകാൻ പോവുകയാണെന്നും വ്യക്തമായി അറിയാവുന്ന അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാവുന്ന ഒരു അസുഖമാണ്. എന്റെ മരണത്തിന് എനിക്ക് ഒരുങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ പരിമിതിക്ക് എനിക്ക് ഒരുങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്രയോ മനോഹരമായി ജീവിച്ചേനെ. കൈയില്ലാതെ ജനിച്ച ഒരാൾക്ക് കൈയില്ലാതെ ജീവിക്കണമെന്ന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അയാൾ അതിന് ട്രെയിൻഡ് ആകുമായിരുന്നു. അതേപോലെ ഈ അസുഖം പുരോഗമിക്കുമെന്നും ഈ അസുഖത്തിനെ കുറിച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്ത എക്സ്പെക്ടേഷൻസ് രോഗിയോ ഡോക്ടറോ വെക്കുന്നതിൽ അർത്ഥം പ്രതീക്ഷകൾ അങ്ങനെ വെക്കരുത്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ഈ രോഗത്തെക്കുറിച്ച് ഡോക്ടറോട് തന്നെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി വായിക്കാൻ സാധിക്കും. ഇതിന്റെ അസോസിയേഷനുകളുണ്ട്, ക്ലബ്ബുകളുണ്ട്, മറ്റു രോഗികളുണ്ട്, രോഗിയെ പരിചരിച്ചവരുണ്ട്. അവരോട് ചേർന്ന് എങ്ങനെ എന്തൊക്കെ പുതുമകൾ ഇതിൽ ചെയ്യാൻ സാധിച്ചു, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള പാർക്കിൻസോണിസം രോഗിയെ നോക്കി, അതിന് എന്തൊക്കെ തെറപ്പീസ്, എന്തൊക്കെ കാര്യങ്ങൾ, മരുന്നുകൾക്ക് അപ്പുറമുള്ള ഒരു ലോകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വളരെ പ്ലാൻ ചെയ്ത് സൂക്ഷ്മതയോടെ അവരെ വർഷങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ 10-15 വർഷത്തെ കഥയെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ റിട്ടയർമെന്റ് അല്ലെ ശിഷ്ടകാലത്ത് നമുക്ക് ഓടി നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇരുന്നു പോയെടുത്ത് അത് എങ്ങനെ ക്രിയാത്മകമായി ചെയ്യാമെന്നും പരിമിതികൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും കൂടി വരുന്നതനുസരിച്ച് എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുമുള്ള ഒരവസരമാക്കിയാണ് ഇതിനെ കാണേണ്ടതെന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. രോഗികളോട് പറയുമ്പോഴും ഇതേ ഭാഗമാണ് പറയാറുള്ളത്. കാരണം നമ്മൾ തീർന്നു പോകുന്ന ഒരു അസുഖമല്ല, നമുക്കൊന്നും പറ്റിപ്പോകുന്ന ഒരു അസുഖമല്ല, പക്ഷെ ഇത് നമുക്കൊരു ചലഞ്ചാണ്. പരിമിതികളുണ്ട്. ആ പരിമിതികളെ അവസരങ്ങളാക്കി മാറ്റാനും അതിൽ പുതിയ സാങ്കേതിക വിദ്യകളോ പുതിയ കാര്യങ്ങളോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അത് ഒരുപക്ഷെ നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അവരുമൊക്കെ ആയിട്ട് ഒന്നിച്ച് സംബന്ധിച്ച് ഒരു കൂട്ടായ്മയോടെ നേരിടാവുന്ന ഒരു വലിയ അവസരമാണ് തുറക്കുന്നത്. ആദ്യമേ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിൽ പ്രായമുള്ളവർ കൂടി വരികയാണ്. കാരണം ഇവിടെ പ്രായമുള്ളവർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രായമുള്ളവർ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് പ്രായമുള്ളവരുടെ അസുഖങ്ങളുടെ എണ്ണവും കൂടും. അത് അസുഖം ഒരുപാട് പേർക്കുണ്ടായിട്ടല്ല, കാരണം കൂടുതൽ പേര് കൂടുതൽ കാലം ജീവിച്ചിരിക്കുമ്പോൾ പ്രായമുള്ളവരുടെ അസുഖം നമ്മൾ കൂടുതൽ കാണാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ പേര് നമ്മൾ ഒന്നിച്ച് താമസിക്കുക, കൂടുതൽ പേരുമായിട്ട് പങ്കിടുക, വീടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രം നമ്മൾ നമുക്ക് വേണ്ടി പണിതിട്ടേക്കുന്ന വീടിനുള്ളിൽ മാത്രം ഒതുങ്ങി വീഡിയോ കോളിൽ നമ്മുടെ മക്കളെ വിളിച്ച് ജീവിക്കാതെ അപ്പുറത്തും ഇപ്പുറത്തും ഇതേ രോഗമുള്ളവരുണ്ടാവാം. അവരുമായിട്ട് ഒന്ന് ചേർന്ന് എങ്ങനെ ജീവിക്കാമെന്നും എങ്ങനെ മുമ്പോട്ട് പോകാമെന്നും പ്ലാൻ ചെയ്യാനുള്ള വലിയൊരു അവസരമാവണം പാർക്കിൻസോണിസത്തെ കുറിച്ചുള്ള ഓരോ ചർച്ചയും എന്നാണ് എന്റെ ആഗ്രഹം. തീർച്ചയായിട്ടും
മനസ്സിനെ ചുരുക്കാതെ വിശാലാർത്ഥത്തിൽ മറ്റുള്ളവരുടെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കി ഉള്ള കാലം വളരെ സന്തോഷപ്രദമായിട്ട് മനസ്സിന്റെ ഉല്ലാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഡോക്ടർ പാർക്കിൻസൺസ് രോഗികളോട് പറയുന്ന വലിയൊരു സന്ദേശം.